തൃശൂർ കോർപ്പറേഷനിൽ പ്രതിപക്ഷ കൗൺസിലർമാരുടെ കുത്തിയിരിപ്പ് സമരം തുടരുന്നു. കോൺഗ്രസിന്റെയും ബി ജെ പിയുടെയും കൌൺസിലർമാരാണ് ഇന്നലെ വൈകിട്ട് മുതൽ കൌൺസിൽ ഹാളിലിരുന്ന സമരം തുടരുന്നത്. കൌൺസിൽ അംഗീകരിക്കാത്ത തീരുമാനങ്ങൾ മിനിറ്റ്സിൽ വ്യാജമായി എഴുതി ചേർത്ത് നടപ്പാക്കുന്നുവെന്നാണ് ആരോപണം. വൈദ്യുതി വിഭാഗത്തിലെ താൽക്കാലിക നിയമനങ്ങളടക്കം ഇത്തരത്തിൽ നടപ്പാക്കിയ തീരുമാനങ്ങളെല്ലാം റദ്ദാക്കണമെന്നാണ് ആവശ്യം. ഇന്നലെ രാത്രി മുഴുവൻ സമരം തുടർന്നിട്ടും ചർച്ച നടത്താൻ ഭരണപക്ഷം തയ്യാറായിട്ടില്ല. ഇതോടെ തീരുമാനങ്ങൾക്കെതിരെ ഇന്ന് ഹൈക്കോടതിയിൽ ഹർജി നൽകാനും കോൺഗ്രസ് തീരുമാനിച്ചു. ഇതിൽ കേരള ഗവൺമെന്റ് ഇടപെടണം, കേരളത്തിന്റെ സി പി എം നേതൃത്വം ഇടപെടണം, കേരള മുഖ്യമന്ത്രി ഇടപെടണം. ഈ മേയറേയും ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി മേയറേയും നിലയ്ക്ക് നിർത്തുവാൻ ഇവിടുത്തെ എൽ ഡി എഫ് ഭരണസമിതി തീർച്ചയായും തയ്യാറാവണം. വിശദാംശങ്ങളുമായി സി ജി അരുൺ സിംഗ് ചേർന്നു. അരുൺ സിംഗ്, ഈ ഒരു ഇവരുടെ ഒരു കുത്തിയിരിപ്പ് സമരം ഇപ്പോൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? ഒപ്പം തന്നെ ഭരണപക്ഷത്തിന്റെ നിലപാട് എന്താണ്? എന്തെങ്കിലും അയവ് വന്നിട്ടുണ്ടോ? ജോൺ, ഇന്നലെ 4 മണിയോടുകൂടിയാണ് തൃശൂർ കോർപ്പറേഷനിലെ പ്രതിപക്ഷ കൌൺസിലർമാർ ബി ജെ പിയുടെയും കോൺഗ്രസിന്റെയും 29 കൌൺസിലർമാർ ചേർന്ന് കൌൺസിൽ ഹാളിനുള്ളിൽ കുത്തിയിരിപ്പ് സമരം ആരംഭിച്ചത്. ഏതാണ്ട് 12 മണിക്കൂറിലേറെ പിന്നിപ്പോഴും ആ സമരത്തിൽ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. മാത്രമല്ല പ്രശ്ന പരിഹാര ചർച്ചകൾക്ക് ഭരണപക്ഷമോ മേയറോ ആ സ്ഥലത്തിൽ യാതൊരുവിധ നീക്കങ്ങളും ആരംഭിച്ചിട്ടുമില്ല. അതുകൊണ്ട് തന്നെ സമരം ശക്തമായി തന്നെ മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് തീരുമാനിച്ചിട്ടുള്ളത്. നേരത്തെ ജോൺ സൂചിപ്പിച്ച പോലെ തന്നെ കൌൺസിൽ അംഗീകരിക്കാത്ത, അതായത് കോൺഗ്രസും ബി ജെ പിയും കൗൺസിൽ അംഗങ്ങൾ അംഗീകരിക്കാത്ത വിഷയങ്ങൾ മിനിറ്റ്സിൽ വ്യാജമായി എഴുതി തയ്യാറാക്കി നടപ്പിലാക്കുന്നു, അത് അഴിമതിക്ക് വഴിവെക്കാനാണ് എന്നുള്ളതാണ് ആരോപണം. ഇത്തരത്തിൽ 3 തീരുമാനങ്ങളുടെ കാര്യം പറയുന്നു. ഈ 3 തീരുമാനങ്ങളും റദ്ദാക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആവശ്യം. റദ്ദാക്കാൻ തയ്യാറാകുന്നില്ല എങ്കിൽ വീണ്ടും ഒരിക്കൽ കൂടി കൗൺസിലിൽ വോട്ടെടുപ്പ് നടത്താൻ തയ്യാറാകണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെടുന്നു. ഇന്നലെയും ഇത് ആവശ്യപ്പെട്ടിരുന്നു, പക്ഷേ വോട്ടെടുപ്പിന് ഭരണപക്ഷം തയ്യാറല്ല. അതോടുകൂടിയാണ് സമരത്തിൽ പോയത്. ഇപ്പോഴും വോട്ടെടുപ്പിന് തയ്യാറല്ല എന്ന നിലപാട് തന്നെയാണ് ഭരണപക്ഷം ഉറച്ചു നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ സമരം ശക്തമായി തുടരുകയാണ്. ഒപ്പം തന്നെ നിയമപരമായി നേരിടുന്നതിന് വേണ്ടി ഹൈക്കോടതിയിൽ അല്പസമയത്തിനുള്ളിൽ ഹർജി നൽകാൻ തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം.